അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. അൽഹംദുലില്ലാഹ്, അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. ആദരണീയരായ സഹോദരന്മാരെ, സഹോദരിമാരെ, മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സംഭവ ബഹുലമായ ജീവചരിത്രത്തിൻ്റെ 27-ാമത്തെ ഭാഗത്തേക്കാണ് ഇൻഷാ അല്ലാ ഇന്ന് നാം പ്രവേശിക്കാൻ പോകുന്നത്. ഇന്നത്തെ തലക്കെട്ട് ക്രൂരമായ മർദ്ദനങ്ങൾ എന്നതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖുർആൻ പാരായണത്തിനും അത് കേൾക്കുന്നതിനുമൊക്കെ തടസ്സമുണ്ടാക്കാൻ ഖുറൈശികൾ ശ്രമിച്ചതും അത് ഫലം കാണാതിരുന്നതും നാം കഴിഞ്ഞ തവണ മനസ്സിലാക്കുകയുണ്ടായി. മറ്റു നാടുകളിൽ നിന്ന് നർത്തകിമാരെ കൊണ്ടുവന്നുവരെ അതിനെതിരെ ഇപ്പുറത്ത് തടസ്സങ്ങൾ ഉണ്ടാക്കാൻ അവർ ശ്രമിക്കുകയുണ്ടായി. പക്ഷേ അതുകൊണ്ടൊന്നും ഒരു കാര്യവും ഉണ്ടായില്ല. ഇസ്ലാമിൻ്റെ പ്രചാരം നാൾക്കുനാൾ അനുദിനം വർദ്ധിച്ചു വരികയായിരുന്നു. അപ്പോഴാണ് അവർ യോഗം ചേർന്ന് ഒരു തീരുമാനമെടുത്തത്, ഇനി നമുക്ക് നോക്കി നിന്നിട്ട് കാര്യമില്ല, ഇനി ശാരീരികമായി മർദ്ദിക്കുക തന്നെ. ശാരീരികമായ ഉപദ്രവം കൊണ്ട് ഒരുപക്ഷേ അവരുടെ കൂട്ടത്തിലുള്ള ആളുകൾ ഇതിൽ നിന്ന് പിന്തിരിഞ്ഞേക്കാം. അങ്ങനെ ഒരു തന്ത്രമാണ് അവർ പുറത്തെടുത്തത്. ഇപ്പോൾ പ്രബോധനം ആരംഭിച്ചിട്ട് 4 വർഷം കഴിഞ്ഞിരിക്കുന്നു. ഈ പ്രബോധനത്തിൻ്റെ ഒരു പുതിയ ഘട്ടത്തിലേക്ക് ഇനി പ്രവേശിക്കാൻ പോവുകയാണ്. ഇതുവരെ ഉണ്ടായിരുന്നതുപോലുള്ള ശകാരങ്ങളോ പരിഹാസങ്ങളോ അല്ല, ഇനി ശാരീരികമായ മർദ്ദനങ്ങൾ പുറത്തെടുക്കാൻ അവർ തീരുമാനിച്ചിരിക്കുന്നു. ശാരീരികമായ മർദ്ദനങ്ങൾക്ക് പ്രധാനമായും വിധേയരായത് പാവങ്ങളും അടിമകളുമായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുയായികളായിരുന്നു. ഉദാഹരണത്തിന് ബിലാലുബിനു റബാ, അദ്ദേഹം ഇസ്ലാം സ്വീകരിച്ചു. അദ്ദേഹം ഉമയ്യത്തുബിന് ഖലഫിന്റെ അടിമയായിരുന്നു. പക്ഷേ അദ്ദേഹം ഇസ്ലാം സ്വീകരിച്ചതിന് കാരണത്താൽ ഉമയ്യത്ത് അദ്ദേഹത്തിൻ്റെ കഴുത്തിൽ കയറ് കെട്ടിയിട്ട് ഈ കുട്ടികളോട് മലമുകളിലൂടെ വലിച്ചു കൊണ്ടുപോകാൻ ആവശ്യപ്പെട്ടതായി കാണാം. ഇങ്ങനെ ഓടിക്കളിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികളുടെ കയ്യിൽ ഈ കയറ് കൊടുത്തിട്ട് വലിക്കട, ഇവനെയും വെച്ച് വലിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് ബിലാൽ റളിയല്ലാഹു അൻഹുവിനെ മലയിലൂടെ വലിച്ചിഴച്ച സംഭവങ്ങൾ ചരിത്രഗ്രന്ഥങ്ങളിൽ കാണാം. അതുപോലെ തന്നെ ഭക്ഷണം കൊടുക്കാതെ, വെള്ളം കൊടുക്കാതെ പട്ടിണിക്കിട്ട് ബിലാൽ റളിയല്ലാഹു അൻഹുവിനെ അദ്ദേഹം ഉപദ്രവിക്കുമായിരുന്നു. ബിലാൽ റളിയല്ലാഹു അൻഹുവിനോട് അദ്ദേഹം പറയുന്നത്, നീ മുഹമ്മദിന്റെ മതം ഉപേക്ഷിക്കുക, എന്നാൽ ഞാൻ ഈ മർദ്ദനങ്ങളൊക്കെ അവസാനിപ്പിക്കാമെന്നായിരുന്നു. അതുപോലെ തന്നെ ചുട്ടുപഴുത്ത മണലിൽ അദ്ദേഹത്തെ കൊണ്ടുപോയി വെച്ച് അതിനു മുകളിൽ അദ്ദേഹത്തിന്റെ നെഞ്ചത്ത് കല്ല്, ചുട്ടുപഴുത്ത കല്ല്, പാറക്കല്ലുകൾ കൊണ്ടുപോയി വെക്കുകയും അങ്ങനെ അനങ്ങാൻ സമ്മതിക്കാതെ പ്രയാസപ്പെടുത്തുകയും ചെയ്യുമായിരുന്നു. ഇങ്ങനെയുള്ള എല്ലാതരം ഭീഭത്സമായ, എല്ലാ ഭീകരമായ മർദ്ദനമുറകളും പുറത്തെടുത്തിട്ടും ബിലാൽ റളിയല്ലാഹു അൻഹു എപ്പോഴും അഹദ് അഹദ്, അള്ളാഹു ഏകനാണ്, അള്ളാഹു ഏകനാണ് എന്ന് പറയുക മാത്രമാണ് ചെയ്തത്. ഈ പ്രയാസങ്ങളൊന്നും അദ്ദേഹത്തിന്റെ ഈമാനിന്, അദ്ദേഹത്തിന്റെ വിശ്വാസത്തിന് ഒരു തരുമ്പും കോട്ടം തട്ടിക്കാൻ സാധിച്ചില്ല എന്നായിരുന്നു. ഒന്നുകിൽ മുഹമ്മദിനെ അവിശ്വസിക്കുക, അല്ലെങ്കിൽ ലാത്തിയെയും ഉസ്സയെയും ആരാധിക്കുക. ഈ രണ്ട് ഓപ്ഷനെ നിന്റെ മുമ്പിലുള്ളൂ എന്ന് ഉമയ്യത്ത് ഇടക്കിടക്ക് ആക്രോശിക്കാറുണ്ടായിരുന്നു. പക്ഷെ അപ്പോഴൊക്കെ ബിലാൽ റളിയല്ലാഹു അൻഹു അഹദ് അഹദ് അള്ളാഹു അഹദ് എന്ന് ഉറച്ച് ഉച്ചൈസ്തരം പ്രഖ്യാപിക്കുകയായിരുന്നു. ഇത് ആ വഴി കടന്നു പോവുകയായിരുന്ന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കാണുന്നുണ്ട്. ഈ ദയനീയ ദൃശ്യം അദ്ദേഹത്തിനെ വല്ലാതെ പ്രയാസപ്പെടുത്തി. അങ്ങനെ അദ്ദേഹം ഉമയ്യത്തിൻ്റെ അടുത്ത് വരികയും ഉമയ്യത്തിനോട് സംസാരിക്കുകയും കാശു കൊടുത്ത് ബിലാലിനെ വാങ്ങി മോചിപ്പിക്കുകയുമായിരുന്നു. മറ്റ് ഇതുപോലെ മർദ്ദനങ്ങൾ ഏറ്റ പ്രയാസപ്പെട്ട മറ്റൊരാൾ അമ്മാറായിരുന്നു, അമ്മാർ ഇബ്നു യാസിർ. അദ്ദേഹത്തിന്റെ ഉപ്പ യാസിറും ഉമ്മ സുമയ്യയും ഇസ്ലാം സ്വീകരിച്ചിട്ടുണ്ടായിരുന്നു. ഉപ്പയും ഉമ്മയും മകനും 3 പേരും ഇസ്ലാം സ്വീകരിച്ചിട്ടുണ്ടായിരുന്നു. മഹ്സൂം ഗോത്രത്തിലെ അടിമകളായിരുന്നു അവർ. അവരെല്ലാവരും ഒന്നിച്ച് ഇസ്ലാം സ്വീകരിച്ചത് മുശ്രിക്കുകൾക്ക് തീരെ ദഹിച്ചില്ല. അബൂജഹലിന്റെ നേതൃത്വത്തിൽ അവരെ നട്ടുച്ച നേരത്തെ ഈ മുഴുവൻ ആളുകളെയും ചുട്ടുപഴുത്ത മണലിൽ കിടത്തി ഇടക്കിടക്ക് ഉപദ്രവിക്കുകയും പീഡിപ്പിക്കുകയും ചെയ്തുകൊണ്ടിരുന്നു. അബൂജഹല് അവർക്ക് നേരെ ആക്രോശിക്കുകയും കളിയാക്കുകയും ചെയ്തുകൊണ്ടിരുന്നു. ഇങ്ങനെയുള്ള ഈ മർദ്ദനമുറകൾ തുടർന്നുകൊണ്ടിരിക്കെ അതുവഴി കടന്നു പോവുകയായിരുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ കാഴ്ച കാണുകയുണ്ടായി. സബ്റൻ ആല യാസിർ മൗഇദുകുമുൽ ജന്ന, ക്ഷമിക്കുക യാസിർ കുടുംബമേ,
നിങ്ങൾ അനുഭവിക്കുന്ന ഈ പ്രയാസത്തിന് പകരമായി നിങ്ങൾക്ക് അല്ലാഹുവിന്റെ സ്വർഗം ലഭിക്കും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവരെ സന്തോഷ വാർത്ത അറിയിക്കുന്നുണ്ട്. പക്ഷേ അബൂജഹൽ തന്റെ മർദ്ദനം തുടരുക തന്നെയായിരുന്നു. എന്തിനധികം പറയുന്നു, അദ്ദേഹം കുന്തം ഉപയോഗിച്ചുകൊണ്ട് സുമയ്യ റളിയല്ലാഹു അൻഹയുടെ ഗുഹ്യഭാഗത്ത് കുത്തിയിറക്കുകയും അങ്ങനെ ആർത്തട്ടഹസിച്ച് ചിരിക്കുകയും ചെയ്തു എന്നൊക്കെ കാണാൻ സാധിക്കും. ഈ മർദ്ദനത്തിൽ സുമയ്യ റളിയല്ലാഹു അൻഹ മരണപ്പെടുന്നു, അതുപോലെ തന്നെ യാസിറും മരണപ്പെടുന്നുണ്ട്. ഇസ്ലാമിലെ ആദ്യത്തെ രക്തസാക്ഷികളാണവർ. ആദ്യത്തെ വനിതാ രക്തസാക്ഷി സുമയ്യയാണ്, ആദ്യത്തെ പുരുഷ രക്തസാക്ഷി യാസിറാണ്. ഇങ്ങനെ ഇസ്ലാമിലെ ആദ്യത്തെ രക്തസാക്ഷികൾ പിറക്കുന്നത് അങ്ങനെയാണ്. ക്രൂരമായ മർദ്ദനത്തിന്റെ ഫലമായി യാസിറും സുമയ്യയും മരണപ്പെടുകയാണ്. പക്ഷെ മകൻ അമ്മാറിനെ പിന്നെയും ചുവന്ന പാറക്കഷ്ണം നെഞ്ചത്ത് വെച്ച് ഇടിച്ചും അടിച്ചും ശ്വാസമുട്ടിച്ച് കൊല്ലാൻ ശ്രമം നടത്തിയെങ്കിലും മരണത്തിൽ നിന്ന് രക്ഷപ്പെടുകയായിരുന്നു. മുഹമ്മദിനെ അധിക്ഷേപിക്കുകയാണെങ്കിൽ, ലാത്തിയെയും ഉസ്സയെയും അംഗീകരിക്കുകയാണെങ്കിൽ എന്നെ വിട്ടയക്കാം. വല്ലാതെ ഇങ്ങനെ മർദ്ദനമേറ്റപ്പോൾ മരിച്ചു പോകുമെന്നുള്ള ഒരു അവസ്ഥയെത്തിയപ്പോൾ അമ്മാര് രക്ഷപ്പെടാൻ വേണ്ടി അത്തരത്തിലുള്ള വാക്കുകൾ പറഞ്ഞുവെന്നും എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് വന്നിട്ട് ഖേദം പ്രകടിപ്പിക്കുകയും ക്ഷമ ചോദിക്കുകയും കരയുകയും ചെയ്തു എന്നൊക്കെ ഹദീസ് ഗ്രന്ഥങ്ങളിലും ചരിത്ര ഗ്രന്ഥങ്ങളിലും കാണാം. അമ്മാര് അവരിൽ നിന്ന്, കാരണം തന്റെ ഉപ്പയും ഉമ്മയും തന്റെ കൺമുമ്പിൽ വെച്ച് മരണപ്പെടുന്നത്, ഇവർ മർദ്ദിച്ചു കൊല്ലുന്നത് അദ്ദേഹം കണ്ടു. അതുകൊണ്ട് ആ മർദ്ദനത്തിൽ രക്ഷപ്പെടാൻ വേണ്ടി ഒരു തന്ത്രം എന്ന നിലക്ക് അദ്ദേഹം അവർ പറഞ്ഞത് അംഗീകരിക്കുകയും അതുപോലെ പറയുകയും ചെയ്തു എന്നാണ്. അതിന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് വന്ന് അദ്ദേഹം മാപ്പ് പറഞ്ഞു. ആ സന്ദർഭത്തിലാണ് സൂറത്തുൻ നഹലിൽ മൻ കഫറ ബില്ലാഹി മിൻ ബഅദി ഈമാനിഹി ഇല്ലാ മൻ ഉക്രിഹ വഖൽബുഹു മുത്മഇന്നും ബിൽ ഈമാൻ. വിശ്വാസം സ്വീകരിച്ചതിന് ശേഷം പിന്നീട് കാഫറായി പോയവർക്ക് അവർക്കുള്ള ശിക്ഷയും അവർക്കുള്ള പതിതാവസ്ഥയും ഒക്കെ ഖുർആൻ പറഞ്ഞുകൊണ്ട് പറഞ്ഞു. എന്നാൽ ഇല്ലാ മൻ ഉക്രിഹ വഖൽബുഹു മുത്മഇന്നും ബിൽ ഈമാൻ, ഹൃദയത്തിൽ ഈമാൻ ഉണ്ടായിരിക്കെ, ഹൃദയത്തിൽ വിശ്വാസം ഉണ്ടായിരിക്കെ, നിർബന്ധിതമായി അതിനെതിരെ പറയാൻ ഒരാൾ സാഹചര്യം നിർബന്ധിപ്പിക്കപ്പെട്ടാൽ അതിനയാൾക്ക് കുറ്റമില്ല എന്ന കാര്യം സന്തോഷ വാർത്തയായി അല്ലെങ്കിൽ ആശ്വാസവചനങ്ങളായി അമ്മാറിന് തോന്നുകയായിരുന്നു. പരിശുദ്ധ ഖുർആൻ ഈ വിഷയത്തിൽ അവതരിക്കുകയായിരുന്നു. ഈമാൻ മനസ്സിൽ നിറച്ചുകൊണ്ട് ഒരാൾ കുഫുറിന്റെ വാചകം അനിവാര്യമായി നിർബന്ധിതാവസ്ഥയിൽ പറയേണ്ടി വന്നാൽ അതിന് പ്രശ്നമില്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല ഇവിടെ അറിയിക്കുകയായിരുന്നു. മറ്റൊന്ന് ഖബ്ബാബ് ബിൻ അൽ അറത്ത്, അദ്ദേഹം ഖുസാഅ ഗോത്രക്കാരിയായ ഒരു സ്ത്രീയുടെ ഉമ്മ അമ്മാറിന്റെ അടിമയായിരുന്നു അദ്ദേഹം. കൊല്ലപ്പണിക്കാരനായ ഇദ്ദേഹം, അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട ജോലി കൊല്ലപ്പണിയായിരുന്നു. കൊല്ലപ്പണിക്കാരനായ ഇദ്ദേഹത്തെ അദ്ദേഹത്തിന്റെ ആയുധങ്ങളൊക്കെ, ആ ഇരുമ്പൊക്കെ പഴുപ്പിച്ച് അദ്ദേഹത്തിന്റെ ശരീരം മുഴുവൻ ഇങ്ങനെ ചൂടുവെക്കാറുണ്ടായിരുന്നു അത്രേ. അങ്ങനെ അദ്ദേഹത്തിന്റെ ശരീരത്തിൽ മുഴുവൻ അടയാളങ്ങളായിരുന്നു, അതായത് ശരീരം ചുട്ടു പഴുപ്പിച്ചതിന്റെ അടയാളങ്ങളായിരുന്നു. പലപ്പോഴും അവര് ഹബ്ബാബുവിന് അറത്തിനെ മുടി പിടിച്ച് വലിച്ച് തീയിലേക്ക് എറിയാറുണ്ടായിരുന്നു. ഇങ്ങനെ പല രൂപത്തിലും ഉപദ്രവിക്കുകയും മർദ്ദിക്കുകയും ചെയ്ത പാവങ്ങളായ അനുയായികൾ ഒരുപാടുണ്ടായിരുന്നു. എന്നാൽ ഉയർന്ന ഗോത്രത്തിൽപ്പെട്ട ഉസ്മാൻ ബിൻ അഫ്ഫാൻ പോലെയുള്ള ആളുകളെ ഈ രൂപത്തിൽ മർദ്ദിക്കാൻ അവർക്ക് ധൈര്യമുണ്ടായിരുന്നില്ല. പക്ഷെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെയും മർദ്ദിച്ചതായി ചില റിപ്പോർട്ടുകളിൽ കാണാം. നൗഫൽ ബിൻ ഹുവൈലിദ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെയും ത്വൽഹത്ത് ബിൻ അബ്ദുള്ളയെയും മരത്തിൽ കെട്ടിയിട്ടു. കാരണം നിങ്ങളിനി നമസ്കരിക്കാൻ പാടില്ല, നിങ്ങളുടെ ഈ നമസ്കാരം അവസാനിപ്പിക്കണം, ഇല്ലെങ്കിൽ നിങ്ങളെ കെട്ടഴിച്ച് വിടുകയില്ല. പക്ഷേ കെട്ടിയിട്ടിട്ടും അവർ കെട്ടിയിട്ടിടത്തും നമസ്കരിക്കുകയാണ് എന്ന് മനസ്സിലായപ്പോൾ പിന്നീട് അദ്ദേഹം കെട്ടഴിച്ച് വിടുകയായിരുന്നു. ഇങ്ങനെ ദുർബലരും അടിമകളും കഠിനവും ക്രൂരമായി പീഡിപ്പിക്കപ്പെടുന്നു. അതോടൊപ്പം തന്നെ ഖുറൈശി പ്രമുഖരായ ആളുകൾക്കും പലതരത്തിലുള്ള പീഡനങ്ങളും ഉപദ്രവങ്ങളും ഏൽക്കേണ്ടി വരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേൽ അവരിതുവരെ കൈവച്ചിട്ടുണ്ടായിരുന്നില്ല. കാരണം ഒന്നാമത്തെ കാരണം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബനു ഹാഷിമാണ്, ഖുറൈശിയാണ്. ബനു ഹാഷിം അങ്ങനെ നബിയെ ഉപദ്രവിച്ചാൽ അതിന് പ്രതികാരം ചോദിക്കുമോ എന്ന ഭയം. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം അബൂ താലിബിന്റെ സംരക്ഷണമാണ്. അബൂ താലിബിന്റെ സംരക്ഷണം ഉണ്ടായതുകൊണ്ടാണ് അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നേർക്ക് നേരെ കൈവെക്കാതിരുന്നത്. പക്ഷെ മറ്റൊരു, ഇനിയും ഇത് ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുകയില്ല എന്ന് മനസ്സിലായപ്പോ അവർ വേറൊരു തന്ത്രം ഉപയോഗിച്ചു. വലീദ് ബിൻ മുഗീറയുടെ മകൻ ഉമാറയെ, നല്ലൊരു ചെറുപ്പക്കാരനായിരുന്നു, നല്ല
സുമുഖനായ ഈ ചെറുപ്പക്കാരനെ അവര് അബൂ താലിബിന്റെ മുമ്പിൽ ഹാജരാക്കി. എന്നിട്ട് പറഞ്ഞു, നിങ്ങളെ ഈ മകനെ നിങ്ങൾ എടുത്തോളൂ, ഇവനും കുറേശ്ശിയാണ്, നല്ല ചെറുപ്പക്കാരനാണ്, നല്ല സുമുഖനാണ്, അതുകൊണ്ട് അവനെ നിങ്ങൾ എടുത്തോളൂ, മുഹമ്മദിനെ നിങ്ങൾ ഞങ്ങൾക്ക് വിട്ടുതരണം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ചെറിയ ഒരു അനുരഞ്ജനത്തിന്, ഒരു കൈമാറ്റത്തിന് അവര് അബൂ താലിബിന്റെ അടുത്ത് വരികയുണ്ടായി. അദ്ദേഹം വളരെ കോപിച്ചുകൊണ്ട് ചോദിച്ചു, എന്തൊരു ദുഷിച്ച വിലപേശലാണ് നിങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്, നിങ്ങളുടെ മകനെ ഞാൻ തീറ്റ കൊടുത്ത് വളർത്തുക, എന്നിട്ട് എന്റെ മകനെ നിങ്ങൾ കൊണ്ടുപോയി കൊല്ലുക, വല്ലാത്തൊരു കാര്യം തന്നെയാണ് നിങ്ങൾ പറയുന്നത്, ഒരിക്കലും ഇത് അംഗീകരിക്കാൻ സാധിക്കില്ല, നിങ്ങൾക്ക് നിങ്ങളുടെ പാട്ടിന് പോകാം എന്ന് പറഞ്ഞുകൊണ്ട് അബൂ താലിബ് ഈ കൈമാറ്റ വ്യവസ്ഥ തള്ളിക്കളയുകയായിരുന്നു. ഒരു കാരണവശാലും മുഹമ്മദിനെ വിട്ടുതരികയില്ല എന്ന് അദ്ദേഹം തീർത്തു പറഞ്ഞു. ഖുറൈശികളിൽ വീണ്ടും അരിശമുണ്ടാക്കി, അവർ വീണ്ടും അവരുടെ മർദ്ദനങ്ങളും അക്രമങ്ങളും തുടർന്നു. അബൂ ലഹബ് നബിയെ ശാരീരികമായും ഉപദ്രവിക്കാൻ തുടങ്ങി, നബിയെ കല്ലെറിഞ്ഞ് കാലിൽ മുറിവ് പറ്റിച്ചു എന്നൊക്കെ റിപ്പോർട്ടുകളുണ്ട്. അബൂ ലഹബിന്റെ രണ്ട് മക്കൾ ഉത്ബയും ഉതൈബയും, ഈ രണ്ട് മക്കളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ റുഖിയ ഉമ്മു കുൽസൂം എന്ന് പറയുന്ന രണ്ട് പെൺകുട്ടികളെ കല്യാണം കഴിച്ചിട്ടുണ്ടായിരുന്നു. ചില റിപ്പോർട്ട് പ്രകാരം കല്യാണം ആലോചിച്ചിട്ടേ ഉണ്ടായിരുന്നുള്ളൂ എന്ന് പറയുന്നുണ്ട്. കല്യാണം കഴിച്ചിട്ടുണ്ടായിരുന്നു എന്ന റിപ്പോർട്ടിനാണ് പ്രാമുഖ്യമുള്ളത്. അവരെ കല്യാണം കഴിച്ചു, പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പരസ്യ പ്രബോധനം തുടങ്ങിയതോടുകൂടി അവരെ വിവാഹമോചനം ചെയ്യാൻ വേണ്ടി അബൂ ലഹബ് നിർബന്ധിക്കുകയും അങ്ങനെ ഉത്ബയും ഉതൈബയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പെൺകുട്ടികളായ റുഖിയയെയും ഉമ്മു കുൽസൂമിനെയും വിവാഹമോചനം ചെയ്യുകയും അങ്ങനെ അവര് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വീട്ടിൽ മടങ്ങിയെത്തുകയും ചെയ്തു. അങ്ങനെ റുഖിയയെ പിന്നീട് കല്യാണം കഴിക്കുന്നത് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ആണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മകൻ, രണ്ടാമത്തെ മകൻ അബ്ദുള്ള, ആദ്യത്തെ മകൻ ഖാസിമു മരണപ്പെട്ടു പോയിരുന്നു, രണ്ടാമത്തെ മകൻ അബ്ദുള്ളയും വളരെ ചെറുപ്പത്തിൽ തന്നെ 2 വയസ്സാകുന്നതിന് മുമ്പ് തന്നെ മരണപ്പെട്ട വിവരമറിഞ്ഞ് സന്തോഷത്തോടുകൂടി അബൂ ലഹബ് കഅബയിൽ വന്ന് തന്റെ കൂട്ടുകാരോടൊക്കെ പറഞ്ഞു, മുഹമ്മദിന്റെ കുച്ചിയറ്റുപോയിരിക്കുന്നു, മുഹമ്മദ് അബുത്തറായി പോയിരിക്കുന്നു, മുഹമ്മദിന് ഇനി അവന്റെ സന്താന പരമ്പര നിലനിർത്താൻ ആരുമില്ല, ഇങ്ങനെ കളിയാക്കിയും പരിഹസിച്ചും. അപ്പോഴാണ് പരിശുദ്ധ ഖുർആൻ, ഇന്നാ അഅതൈനാകൽ കൗസർ ഫസല്ലി ലിറബ്ബിക വൻഹർ ഇന്ന ശാനിഅക ഹുവൽ അബ്തർ, നിന്നെ പരിഹസിക്കുന്നവൻ, നിന്നെ കുറ്റിയറ്റവൻ എന്ന് പറയുന്നവൻ, നിന്നെ അപഹസിക്കുന്നവൻ, അവൻ തന്നെയാണ് കുറ്റിയറ്റു പോവുക എന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല പറയുന്നുണ്ട്. അബൂ ലഹബ് മാത്രമല്ല, അബൂ ലഹബിന്റെ ഭാര്യ ഉമ്മു ജമീൽ, അവരുടെ പേര് ശരിക്ക് അർവ എന്നായിരുന്നു, അർവ ബിൻ തഹർബ് ബിൻ ഉമയ്യ, അവർ അബൂ സുഫിയാന്റെ സഹോദരിയായിരുന്നു. അവരും നബിയെ ഉപദ്രവിക്കുന്നതിൽ നിന്ന് ഒരു കുറവും വരുത്തിയിട്ടുണ്ടായിരുന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പോകുന്ന വഴിയിലൊക്കെ മുള്ളും ചളിയും വൃത്തികേടുകളും കൊണ്ടുപോയി വിതറുക, നബിയുടെ വാതിലിൽ, പടിവാതിലിൽ കൊണ്ടുപോയി മാലിന്യം കൊണ്ടുപോയി നിക്ഷേപിക്കുക, കാരണം ഈ അബൂ ജഹലും ഉമ്മു ജമീലും താമസിച്ചിരുന്നത് നബിയുടെ തൊട്ട് അയൽപക്കമായിരുന്നു. നബിയുടെ വീടും അവരുടെ വീടും തമ്മിൽ ഒറ്റ മതിലിന്റെ വ്യത്യാസമേ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് സകല വൃത്തികേടുകളും സകല മാലിന്യങ്ങളും നബിയുടെ വീട്ടിലും നബിയുടെ വീടിന്റെ മുമ്പിലും കൊണ്ടുപോയി ഇടുക എന്നത് അവർക്കൊരു പതിവായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഖുർആൻ അവരെ ഹമ്മാലത്തുൽ ഹത്തബ്, വിറക് ചുമട്ടുകാരി എന്ന് വിളിക്കുന്നത്. കാരണം ഇതിങ്ങനെ കൊണ്ടുപോയി ഇടുകയും നാട്ടു മുഴുവൻ നബിക്കെതിരെ അപവാദ പ്രചരണങ്ങൾ നടത്തുകയും ചെയ്തിരുന്നതായിരുന്നു അവർ. ഇവർക്കെതിരെ ഖുർആൻ ഇങ്ങനെ ഇറങ്ങി, എന്നുള്ള ആയത്തുകളൊക്കെ ഇറങ്ങി എന്നറിഞ്ഞപ്പോ അവർ ദേഷ്യം പിടിച്ച് മുഹമ്മദ് നബിയെ കൊല്ലാൻ വേണ്ടി കോപാന്ധയായി കയ്യിൽ കുറെ മണ്ണും വാരിയിട്ട് കഅബയുടെ അടുത്തേക്ക് വന്നു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും അവിടെ കഅബയുടെ അടുത്ത് വിശ്രമിക്കുകയായിരുന്നു. പക്ഷേ അവരവിടെ അടുത്തെത്തിയപ്പോൾ അവർക്ക് നബിയെ കാണാൻ കഴിയുന്നില്ല. അവർ അബൂബക്കറിനോട് ചോദിക്കുന്നുണ്ട്, എവിടെയാണ് നിന്റെ കൂട്ടുകാരൻ? അവനെ എന്റെ കയ്യിൽ കിട്ടിയാൽ അവന്റെ വായിലേക്ക് ഞാൻ ഈ കയ്യിലുള്ള മണ്ണ് വലിച്ചെറിയുകയും ഈ മണ്ണ് അവന്റെ വായിൽ തിരുകുകയും ചെയ്യും എന്നൊക്കെ ദേഷ്യം പിടിച്ച് കോപാന്ധയായി അവൾ അലറുകയായിരുന്നു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന് ഒന്നും മനസ്സിലായില്ല. ഇതും പറഞ്ഞ് ദേഷ്യം പിടിച്ച് അവർ പോയി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയോട് അബൂബക്കർ ചോദിച്ചു, ഫഖാൽ അബൂബക്കർ യാ റസൂലുള്ളാഹ് അമാ തറാഹാ റഅതുക, അവള് താങ്കളെ കണ്ടില്ലേ റസൂലെ? റസൂല് പറഞ്ഞു, മാ റഅത്നി ലഖദ് അഖദല്ലാഹു ബിബസരിഹാ അന്നി, അവൾ എന്നെ കണ്ടിട്ടില്ല, കാരണം അള്ളാഹു എന്റെ അടുത്തെത്തിയപ്പോൾ എന്നെ കാണാനുള്ള കാഴ്ച ശക്തി അവളിൽ നിന്ന് അള്ളാഹു എടുത്തു കളഞ്ഞു എന്ന്. അങ്ങനെ നബിയെ ഉപദ്രവിക്കാനും നബിക്കെതിരെ
മണ്ണ് വാരിടാനും വന്ന ഉമ്മ ജബീൽ പക്ഷേ നബിയെ കാണാതെ തിരിച്ചു പോവുകയായിരുന്നു. വേറെയും അയൽക്കാർ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഉപദ്രവിച്ചിരുന്ന അയൽക്കാർ, ഞാൻ മുമ്പ് സൂചിപ്പിച്ചിട്ടുണ്ട് ഈ കഅബയുടെ ചുറ്റുഭാഗത്തുമാണ് ഖുറൈശികൾ താമസിച്ചിരുന്നത് എന്ന്. ഹക്കമ ബിനു അബിൽ ആസ് ബിനു ഉമയ്യ, ഉഖബത്തു ബിനു അബി മുഅയ്ത്, അദീ ബിനു ഹംറ അസ്സഖഫി തുടങ്ങിയ ഒരുപാട് ആളുകൾ നബിയുടെ അയൽപക്കത്ത് താമസിച്ചിരുന്നു. അവരൊക്കെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഉപദ്രവിക്കാറുണ്ടായിരുന്നു. ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസിൽ കാണാം, അബ്ദുല്ലാഹി ബിനു മസ്ഊദ് പറയുന്നു, കഅബയുടെ അരികെ നമസ്കരിക്കുമ്പോൾ അബൂജഹലും കൂട്ടരും അവിടെ ഇരിക്കുന്നുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ഇങ്ങനെ നമസ്കരിക്കുകയാണ്. അപ്പോൾ അബൂജഹലും കൂട്ടരും അതിനടുത്ത് തന്നെ നിൽക്കുന്നുണ്ട്. അവർ പരസ്പരം ചോദിച്ചു, ആരാണ് ഒരു ചീഞ്ഞളിഞ്ഞ ഒട്ടകത്തിന്റെ കുടൽമാല ഈ നമസ്കരിക്കുന്ന മുഹമ്മദിന്റെ കഴുത്തിൽ കൊണ്ടുപോയി ചാർത്തുക? ദുഷ്ടനായ ഉഖബത്ത് ബിനു അബി മുഅയ്ത് അദ്ദേഹം പറഞ്ഞു, ഞാൻ ചെയ്യാം ആ പണി. ഒരു സൽക്കർമ്മം എന്ന രൂപത്തിൽ അദ്ദേഹം അത് ഏറ്റെടുക്കുകയും അങ്ങനെ ഒരു ചീഞ്ഞളിഞ്ഞ കുടൽമാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കഴുത്തിൽ നമസ്കരിക്കുന്ന നബിയുടെ പിരടിയിൽ കൊണ്ടുവന്ന് ഇടുകയും ചെയ്തു. അബ്ദുല്ലാഹി ബിനു മസ്ഊദ് പറയുന്നുണ്ട്, എനിക്ക് അവനെ നേരിടാൻ കഴിഞ്ഞിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന്. ഇത് പറയുമ്പോൾ ഇവർ എന്നിട്ട് ഇവർ ആടിയാടി ചിരിക്കുകയും കളിയാക്കുകയും പരിഹസിക്കുകയും ഒക്കെ ചെയ്യുകയായിരുന്നു. അവസാനം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മകൾ ഫാത്തിമ വന്നിട്ടാണ് അത് എടുത്തു മാറ്റി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സുജൂദിൽ നിന്ന് തലയുയർത്താൻ കഴിഞ്ഞത്. തുടർന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിക്കുന്നുണ്ട്, അല്ലാഹുമ്മ അലൈക ബി അബി ജഹൽ വഅലൈക ബി ഉത്ബ ഉത്ബത്ത് ഇബ്നു റബീഅ വശൈബത്ത് ഇബ്നു റബീഅ, പടച്ചവനെ നീ ഇവരെ കൈകാര്യം ചെയ്യണം, അബൂജഹലിനും ഉത്ബയെയും ഷൈബയെയും നീ കൈകാര്യം ചെയ്യണമേ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിക്കുന്നുണ്ട്. അബ്ദുല്ലാഹി ബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ബദർ യുദ്ധത്തിൽ ഈ പ്രാർത്ഥനയുടെ ഉത്തരം ഞാൻ കണ്ടു. ഓരോരുത്തരെയും പൊട്ടക്കണറ്റിൽ ഈ അബൂജഹലിനെയും ഉത്ബയെയും ഷൈബയെയും ഒക്കെ വലിച്ചെറിയുന്നത് ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കാണുകയുണ്ടായി എന്ന്. മറ്റൊരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമസ്കരിക്കും, നബിയോട് നമസ്കരിക്കാൻ വരരുത് എന്ന് അബൂജഹൽ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇങ്ങോട്ട് വരാൻ പാടില്ല, നിന്റെ നമസ്കാരം ഇവിടെ നടത്താൻ പാടില്ല എന്ന് അബൂജഹൽ നബിയോട് താക്കീത് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അതൊന്നും പരിഗണിക്കാതെ നബി കഅബയുടെ ചാരത്ത് വന്ന് നബി നമസ്കാരം നിർവഹിക്കും. അങ്ങനെ ഒരിക്കൽ നബി ഇങ്ങനെ നമസ്കരിച്ചു കഴിഞ്ഞപ്പോൾ അബൂജഹൽ വന്ന് പറഞ്ഞു, മുഹമ്മദെ നിന്നോട് ഞാൻ പറഞ്ഞിട്ടില്ലേ ഇവിടെ ഒന്ന് നമസ്കരിക്കരുത് എന്ന്? നിന്നോട് നമസ്കരിക്കാൻ പാടില്ല എന്ന് പറഞ്ഞാൽ പിന്നെയും നീ നമസ്കരിക്കുമോ? നിനക്ക് എവിടെ നിന്ന് കിട്ടി ഈ ധൈര്യം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തോട് പറഞ്ഞു, ഞാൻ ഇനിയും നമസ്കരിക്കുമെന്ന്. അപ്പോൾ അദ്ദേഹം പറയുന്നുണ്ട്, മുഹമ്മദ് എന്തുകൊണ്ടാണ് നീ എന്നെ ഭീഷണിപ്പെടുത്തുന്നത്, എന്നോട് കയർത്ത് സംസാരിക്കുന്നത്, എനിക്ക് എത്ര ആളുണ്ട് എന്ന് നിനക്കറിയാമോ? ഞാൻ ഈ ഖുറൈശി സമൂഹത്തിലെ പ്രമുഖനായ ഒരാളാണ്, ഞാൻ വിളിച്ചാൽ ഓടി വരാവുന്ന, ഞൊടിച്ചാൽ ഓടി വരാവുന്ന ഒരുപാട് ആളുകളുണ്ട്, അവരൊക്കെ നിന്റെ കഥ കഴിക്കുമെന്ന് നിനക്കറിയാമോ? അതുകൊണ്ട് എന്നോട് സംസാരിക്കുന്നത് സൂക്ഷിച്ചു വേണം തുടങ്ങിയ രൂപത്തിൽ വലിയ ഭീഷണിയുടെ സ്വരത്തിൽ സംസാരിക്കാൻ തുടങ്ങി. ഈ സമയത്ത് അല്ലാഹു സുബ്ഹാനഹു വതആല ആയത്തിറക്കുകയാണ്, അറഅയ്ത ഇൻ കദബ വതവല്ല അലം യഅലം ബിഅന്നല്ലാഹ യറ കല്ല ലഇൻ ലം യൻതഹി ലനസ്ഫഅം ബിന്നാസിയ നാസിയത്തൻ കാദിബത്തൻ ഖാതിഅ ഫൽയദ്ഉ നാദിയ സനദ്ഉ സബാനിയ. അടിമ നമസ്കരിക്കുമ്പോൾ അത് തടയുകയാണോ അവൻ ചെയ്യുന്നത്? ഈ അടിമ മുത്തഖിയാണ്, അല്ലാഹുവിൽ പേടിക്കുകയും അല്ലാഹുവിനെ അംഗീകരിക്കുകയും നല്ല കാര്യങ്ങൾ ഉപദേശിക്കുകയും ചെയ്യുന്നവനാണ്. ഇവനാണെങ്കിലോ അഹങ്കാരിയും ധിക്കാരിയും തമ്മാടിയും. എന്നിട്ട് വിളിക്കടോ, ഞാൻ അവന്റെ കുടുമ പിടിച്ച് വലിക്കും. ലഇല്ലം യൻതഹി, ഈ പരിപാടി നിർത്തിയിട്ടില്ലെങ്കിൽ, ഈ അക്രമങ്ങളും ഈ ഭീഷണിയും നിർത്തിയിട്ടില്ലെങ്കിൽ ഞാൻ അവന്റെ മുടി പിടിച്ച് വലിക്കും, അവന്റെ അഹങ്കാരത്തിന്റെ, കള്ളം പറയുന്ന അവന്റെ മുടി. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വതആല അവനോട് പറയുന്നു, ഫൽ യദഉ നാദിയ, അവനവന്റെ ആൾക്കാരെ വിളിക്കട്ടെ, അവനവന്റെ സഭക്കാരൊക്കെ വിളിക്കട്ടെ. സനദഉ സബാനിയ, നമ്മുടെ ആളുകളെ, നമ്മുടെ മലക്കുകളെ, നമ്മുടെ പട്ടാളക്കാരെ നാമും വിളിക്കും, എന്നിട്ട് നമുക്കൊന്ന് കാണാം, അവന് ധൈര്യമുണ്ടെങ്കിൽ മുഹമ്മദിന്റെ ശരീരത്തിലൊന്ന് സ്പർശിച്ചു നോക്ക് തുടങ്ങിയ രൂപത്തിലുള്ള വളരെ ശക്തമായ താക്കീതാണ് അല്ലാഹു സുബ്ഹാനഹു വതആല നൽകിയത്. പക്ഷേ അബൂജഹൽ പിന്നെയും തന്റെ അക്രമ പ്രവർത്തനങ്ങൾ തുടർന്നുകൊണ്ടിരുന്നു. ഒരിക്കൽ അവൻ ജനങ്ങളോട് ചോദിച്ചു, മുഹമ്മദ് നിങ്ങളുടെ മുമ്പിൽ വെച്ച് സുജൂദ് ചെയ്യുമോ, സുജൂദിൽ വീഴുമോ? ലാത്തയാണ് സത്യം, ഉസ്സയാണ് സത്യം. ഇനി നിങ്ങളുടെ മുമ്പിൽ അവൻ സുജൂദിൽ വീഴുന്നത് ഞാൻ കണ്ടാൽ അവന്റെ മുഖം ഞാൻ ചവിട്ടി മണ്ണിൽ അരക്കും എന്ന് പ്രഖ്യാപിക്കുകയുണ്ടായി. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ സുജൂദ് ചെയ്യുന്നത് കണ്ടപ്പോ ഈ പറഞ്ഞതുപോലെ ചെയ്യാൻ വേണ്ടി അബൂജഹൽ വരികയും ചവിട്ടാൻ വേണ്ടി കാല് അങ്ങ് ഉയർത്തുകയും ചെയ്തപ്പോൾ പേടിച്ച് അദ്ദേഹം തിരിച്ച് ഇങ്ങോട്ട് ഓടിയതായി കാണാൻ സാധിക്കും. അപ്പോൾ അത് കണ്ടുകൊണ്ടിരുന്ന ബാക്കി ഖുറൈശികളൊക്കെ ചോദിച്ചു, കാലു ഫഖാലു മാലകയാ അബുൽ ഹക്കം, എന്ത് പറ്റി അബുൽ ഹക്കം? അബൂജഹലിന്റെ വിളിപ്പേരാണ് അബുൽ ഹക്കം എന്നുള്ളത്. എന്ത് പറ്റി അബുൽ ഹക്കം? അപ്പൊ അദ്ദേഹം പറഞ്ഞു,
ഇന്ന ബൈനി വ ബൈനഹു ലഖന്ദഖം മിൻ നാർ, എന്റെയും അവന്റെയും ഇടയിൽ വലിയൊരു അഗ്നികുണ്ഠാരമുണ്ടായി, എനിക്ക് അവന് അടുത്തേക്ക് വരാൻ പറ്റാത്ത രൂപത്തിലുള്ള ഒരു അഗ്നികുണ്ഠാരമുണ്ടായി എന്ന് അബൂജഹൽ പറയുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലൗ ദനാ മിന്നി ലഖ്തതഫതുൽ മലായികത്തു ഉലുവൻ ഉലുവ, അവനെങ്ങാനും എന്റെ അടുത്തേക്ക് വന്നിട്ടുണ്ടായിരുന്നെങ്കിൽ മലക്കുകൾ അവന്റെ ഓരോ അവയവങ്ങളും ഓരോന്നോരോന്നായി പിച്ച് ചീന്തുമായിരുന്നു എന്ന്. ഇങ്ങനെ അള്ളാഹു സുബ്ഹാനഹു വതആല നബിക്ക് വേണ്ടി പ്രതിരോധിക്കുകയും നബിയുടെ പ്രബോധന പ്രവർത്തനങ്ങൾ തുടരാൻ വേണ്ട പ്രോത്സാഹനങ്ങൾ നൽകുകയുമായിരുന്നു ഈ എല്ലാ മർദ്ദനങ്ങൾക്കും ക്രൂരമായ മർദ്ദനങ്ങൾക്കും ഒപ്പം. ഇൻഷാല്ലാ ബാക്കി കാര്യങ്ങൾ നമുക്ക് അടുത്ത ക്ലാസ്സുകളിലൂടെ മനസ്സിലാക്കാം. അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.